മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം നല്ല നല്ല മാതൃകകൾ നോക്കിപ്പോകുന്നവരാണ്. ഏത് കാര്യം ചെയ്യുന്നതിനു മുമ്പും നാം നല്ലൊരു മാതൃക അന്വേഷിക്കും. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്, ഇന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് പരിശുദ്ധ അമ്മ നല്ലൊരു അമ്മ എന്നതാണ്. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ നല്ലൊരു അമ്മ എന്ന് വിളിക്കുന്നത്? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒരു അമ്മയുടെ ജീവിതത്തിൽ കാണേണ്ട പ്രത്യേകമായിട്ടുള്ള രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പരിശുദ്ധ അമ്മയെ അമ്മ അല്ലെങ്കിൽ നല്ലൊരു അമ്മ എന്ന് വിളിക്കുന്നത്. ഒന്നാമതായി, അമ്മമാർ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരായിരിക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഉണ്ണീശോയെ വളർത്തുവാനായി, ഉണ്ണീശോയെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായി ഒത്തിരി ഒത്തിരി സഹനങ്ങൾ ഏറ്റെടുത്തു. സ്നേഹമുള്ളവരെ, ആ സഹനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് ഒന്നാമതായി മറിയത്തെ നമുക്ക് നല്ലൊരു അമ്മ എന്ന് പറയുവാൻ സാധിക്കും. രണ്ടാമതായി, തൻ്റെതായ സന്തോഷങ്ങൾ മാറ്റിവെക്കുന്നവരായിരിക്കണം നല്ലൊരു അമ്മ. പരിശുദ്ധ അമ്മ തൻ്റെതായ സുഖങ്ങൾ, തൻ്റെതായ സൗകര്യങ്ങൾ, തൻ്റെതായ മറ്റ് സന്തോഷങ്ങൾ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ കാൽവരിയിലെ കുരിശിന്റെ ചുവട് വരെ ഈശോയോടൊപ്പം പോയത്. ആ പോക്ക് ഒരിക്കലും സന്തോഷത്തോടെ ആയിരുന്നില്ല, മറിച്ച് ഈശോയോടൊപ്പമുള്ള ഒരു നടത്തമായിരുന്നു. സ്നേഹമുള്ളവരെ, നല്ലൊരു അമ്മയാകുവാൻ നിങ്ങൾക്കും സാധിക്കണം. നല്ലൊരു അമ്മയാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. തീർച്ചയായിട്ടും ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒത്തിരി ഒത്തിരി സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുത്ത് ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, നിങ്ങളുടെ മക്കളെ അതിൻ്റെ പൂർണ്ണതയിൽ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ നല്ലൊരു അമ്മയായി തീരും. രണ്ടാമതായിട്ട്, നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ കാലങ്ങളിൽ നമ്മൾ ന്യൂസ് പേപ്പറിലൂടെയും ടി വിയിലൂടെയും ഒക്കെ കാണുന്നു, ഒത്തിരി അമ്മമാർ എങ്ങനെയാണ് സ്വന്തം ചോരയിൽ പറന്ന മക്കളെ എറിഞ്ഞു കളഞ്ഞിട്ട് മറ്റു സുഖ സൗകര്യങ്ങളുടെ പുറകെ പോകുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, നല്ലൊരു അമ്മയായി തീരണമെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളിലെ സന്തോഷങ്ങൾ, അത് ചെറുതാകാം വലുതാകാം, ആ സന്തോഷങ്ങൾ മാറ്റിവെച്ച് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിലും ഉപരിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതം എപ്പോഴും കുടുംബത്തോടൊപ്പമായിരിക്കണം. നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നിങ്ങൾ ജോലി ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിരിക്കാം, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കുടുംബമായിരിക്കണം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ 8-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഒരു നിമിഷം എല്ലാ അമ്മമാരും അവരുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മളെല്ലാവരും കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണ്. അമ്മമാരായിട്ടുള്ളവർ അവരുടേതായ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ. എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ സുഖ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണോ? എൻ്റെ കുടുംബത്തിന് വേണ്ടി കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മാറ്റിവെക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഒരു നിമിഷം നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് ആത്മപരിശോധന ചെയ്യാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.